ഞാൻ റീന നാട്ടിൽ തിരുവല്ലയിലാണ് എൻ്റെ വീട് ദോഹയിൽ അബൂഹമൂറില് ഹസ്ബൻഡും മൂന്ന് മക്കളുമായിട്ട് ജീവിക്കുന്നു എച്ച് എം സിയിൽ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മൊത്തത്തിൽ എനിക്ക് ഇരുപത് വർഷക്കാലത്തോളം നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ദോഹയിലാണ് എൻ്റെ കരിയർ ഞാൻ നേഴ്സിംഗ് എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്തതല്ല അവർ പല കരിയറിലോട്ടും പോകാൻ ആഗ്രഹിച്ച് പലത് തിരഞ്ഞെടുക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവസാനം നഴ്സിംഗ് എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി വന്ന് വീണ ഒരു കരിയറാണ് പക്ഷേ ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു തീർന്നു എൻ്റെ നഴ്സിംഗ് പ്രൊഫഷൻ അത് പറയുകയാണെങ്കിൽ സമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും കാണാൻ പറ്റും ഒരു നേഴ്സിന് ജനിക്ക ജനിക്കുന്നതിന് സഹായിക്കാനും മരിക്കുമ്പോൾ സഹായിക്കാനും ഒരു നഴ്സിനല്ലാതെ വേറൊരാൾക്ക് പറ്റത്തില്ല കാരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കരിയറിൽ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നഴ്സിംഗ് കരിയറിൽ തന്നെ ഐ സിയുളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ലേബർ റൂമിലാണ് ഒരമ്മ അമ്മയുടെ എല്ലാ വേദനയുമായിട്ട് അവിടെ എത്തിച്ചേരുമ്പോൾ അവളെ ഒരമ്മയാകാൻ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ആ സെയിം ടൈമിൽ തന്നെ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ആ വ്യക്തിയെ അവസാനത്തെ യാത്രയിൽ ഒരുക്കി വിടാനും ഇന്ന് എനിക്ക് പറ്റുന്നുണ്ട് അതെൻ്റെ ദോഹയിലെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്തത് നാട്ടിലായിരുന്നപ്പോഴും ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു ദോഹയിലെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്തത് സംഭവം പറയുകയാണെങ്കിൽ എൻ്റെ നെയ്ബർ ഒപ്പം തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി എൻ്റെ ഒപ്പം വർക്ക് ചെയ്തതല്ല എൻ്റെ കൂട്ട് തന്നെ നഴ്സായിരുന്നു അവൾ ടു തൗസൻഡ് നയനിൽ ദോഹയിൽ ഉണ്ടായിരുന്ന ഒരു ആക്സിഡൻ്റിൽ അൺഎക്സ്പെക്റ്റഡ് ഡെത്താണ് അവളുടെ പേര് ഡാനി എന്നാണ് ഞാനും അവളും എൻ്റെ രണ്ടാമത്തെ കുട്ടിയും അവളുടെ മൂത്ത കുട്ടിയും ഒരേ സമയത്ത് ഞങ്ങൾ ഡെലിവറി ആയതാണ് അപ്പോൾ ആ ഓർക്കാപ്പുറത്തുള്ളൊരു മരണമായിരുന്നു ആ മരണത്തോടനുബന്ധിച്ച് മോർച്ചറിയിൽ ആ ബോഡി കാണാൻ വേണ്ടി ചെന്നു അവിടെ ഞങ്ങളുടെ തന്നെ സീനിയർ ആയിട്ടുള്ള സിസ്റ്റർ മോളി ഈ ബോഡി ക്ലീൻ ചെയ്ത് ഒരുക്കുകയാണ് ഒരിക്കിപ്പോൾ അവളുടെ ഹസ്ബൻഡ് റിക്വസ്റ്റ് ആയിരുന്നു മുടി അവൾക്ക് ഒത്തിരി മുടിയുള്ള കുട്ടിയായിരുന്നു അപ്പോൾ മുടി കളയരുത് മുടി അങ്ങനെ തന്നെ വെക്കണം രണ്ടാമത് അവൾ ക്രിസ്ത്യൻ ആയിരുന്നു ക്രിസ്ത്യൻ പറയുമ്പോൾ വിവാഹ സമയത്ത് പുരുഷൻ കൊടുക്കുന്ന ഒരു സാരി ഉണ്ട് അതിന് മന്ത്രകോടി എന്നാണ് പറയുന്നത് അത് ഉടുപ്പിക്കണം അങ്ങനെയുള്ള കുറേ കൺസേൺ ഉണ്ടായിരുന്നു ആൻറ്റോയ്ക്ക് ഇത് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റർ കാണിക്കുന്ന ആ ഒരു അവസാന യാത്രയാണ് അവസാന യാത്രയിലും എത്രമാത്രം പെർഫെക്റ്റായിട്ട് ഒരുക്കി വിടാൻ സിസ്റ്റർ കാണിക്കുന്ന ആ ഒരു തീഷ്ണത അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു അങ്ങനെ ടു തൗസൻഡ് നയനിൽ മോൾ ചേച്ചിയോടൊപ്പം സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ എൻ്റെ ദോഹയിൽ ചെയ്യാൻ തുടങ്ങിയ എൻ്റെ സാമൂഹ്യ സേവനം അന്ന് മുതൽ ഇന്ന് വരെ ഞാനത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെയൊക്കെ എനിക്ക് പ്രചോ പ്രചോദനം ഏറ്റവും കൂടുതൽ പ്രചോദനമായത് എൻ്റെ അമ്മയാണ് നേരത്തെയൊക്കെ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ശങ്ക കൂടാതെ പറയുമായിരുന്നു എൻ്റെ ഫാദറാണെന്ന് നമുക്ക് ലോകത്തിനറിയാം പെൺകുട്ടികൾക്ക് എപ്പോഴും കൂടുതൽ അപ്പനോടാണ് സ്നേഹവും കടപ്പാടും ഒക്കെ പറയുന്നത് കൂടുതൽ പക്ഷേ വൻ ഐ ഡെലിവേഡ് എൻ്റെ ഫസ്റ്റ് ബേബിയെ ഞാൻ എൻ്റെ ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ മകനെ ഡെലിവറി ആക്കിയപ്പോൾ ആയപ്പോൾ ഞാൻ എൻ്റെ അമ്മ അനുഭവിച്ച വേദന എന്താണെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ അനുഭവിച്ചിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അമ്മയെ നോക്കിക്കാണുകയായിരുന്നു പലപ്പോഴും പല സമയത്തും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഞാൻ അപ്പം പല സമയത്തും അമ്മയുടെ കഷ്ടപ്പാടുകളിൽ അമ്മയുടെ പ്രയാസങ്ങളിൽ അമ്മ പറയത്തില്ല കരഞ്ഞു തീർക്കുമായിരുന്നു പലപ്പോഴും കരച്ചിൽ നമ്മൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ മൂന്ന് നിങ്ങൾ പെൺകുട്ടികളല്ലേ നിങ്ങളെ കെട്ടിച്ച് വിടുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചിന്തകളാണ് എനിക്കെന്ന് പക്ഷേ ആ അമ്മ എൻ്റെ വിവാഹ സമയത്ത് എൻ്റെ അപ്പൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് കൊടുത്തതാണ് അമ്മ ഒരു ഒരു സാധാരണ വീട്ടമ്മയാണ് കിട്ടുന്നത് നുള്ളി നുള്ളിനുരിച്ചുണ്ടാക്കുന്നൊരമ്മ എൻ്റെ അപ്പൻ്റെ എടുത്തുകൊണ്ട് കൊടുത്തതാണ് പത്ത് പവനും ഇരുപത്തയ്യായിരം രൂപയും ഒരു സാധാരണ വീട്ടമ്മ സാധാരണ രീതിയിൽ കൃഷി ചെയ്തും പശുക്കളെ വളർത്തിയുമൊക്കെ ഉണ്ടാക്കിയ ഒരു പൈസയാണ് അപ്പൻ്റെ കയ്യിലോട്ട് എൻ്റെ അടുത്തോട്ട് അപ്പം തന്നെ ഒരു സ്ത്രീയുടെ കരുത്ത് എന്താണ് രണ്ട് മൂന്ന് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതിനൊപ്പം തന്നെ കഷ്ടപ്പാടിനൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ കരുത്ത് എന്താണ് നമ്മവിടെ കാണിച്ചു കഴിഞ്ഞു പിന്നീട് ഇന്ന് വരെ ഇപ്പം എത്ര വർഷം എന്റെ മോ മൂത്ത മകന് പതിനാറ് വയസ്സായി പതിനാറ് വർഷത്തോളം അമ്മ എന്ന് പറയുന്ന ആളിനെ സ്നേഹിക്കണോ റോൾ മോഡൽ ആക്കണോ കൺഫ്യൂസ്ഡ് ആണ് അമ്മയുടെ പല കാര്യങ്ങളിലും കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോഴും ഞങ്ങൾ കുറച്ചു തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങൾ വരുമ്പോൾ എന്ന് പറയുന്ന അമ്മയാണ് അപ്പം സ്ത്രീക്ക് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാൻ പറ്റും പിന്നീട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇത്രയൊക്കെ ഈ ദോഹയിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ ഒരു പുരുഷൻ്റെ കരുത്തോടെ വേണം ഇതിന് പുരുഷൻ്റെ ഒരു പിൻബലം വേണം ഇതിന് അതിന് കാരണക്കാരൻ എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നോട് പറയുന്നുണ്ട് പൊക്കോളാൻ അദ്ദേഹം അനുഭവിച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പം തന്നെ ഈ കോവിഡിൻ്റെ കാലം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വൻറ്റിയുടെ ബിഗിനിങ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദി ടു തൗസൻഡ് ട്വൻറ്റി ബിഗിനിങ്ങിൽ ആ സമയം മുതൽ ഇന്ന് വരെ ആരെപ്പോൾ വിളിച്ചാലും എൻ്റെ ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് ആണ് എൻ്റെ ഫോൺ വർക്കിംഗ് അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ വിളിക്കുന്നിടത്ത് പോകുന്നതിനോ ഒന്നും ഒരു തടസ്സം പറയുകയോ എൻ്റെ ഒപ്പം കൂടെ വന്ന് നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരികയാണ് കാരണം വണ്ടി ഓടിച്ച് ചില സ്ഥലങ്ങളിൽ പോകേണ്ടിടത്ത് എൻ്റെ കൂടെ വരികയാണ് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ കോവിഡ് കാലത്ത് കൂടുതൽ പറയാൻ പറ്റുന്നത് ഏകദേശം പതിനൊന്നോ പന്ത്രണ്ടോ പേര് മലയാളികളായിട്ടുള്ളവർ പതിനൊന്ന് പേർ ഏകദേശം പതിനൊന്നാണെന്ന് തോന്നുന്ന കണക്ക് പ്രകാരം ഞങ്ങൾ ഒരുക്കി വിട്ടവർ അതായത് കോവിഡ് ബാധിച്ച് മരിച്ചു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന പല സംഭവങ്ങളുണ്ടായി കാരണം ഒരു ഫാമിലിയിൽ ഒരു അച്ഛനും അമ്മയും ട്വാൻഡ്രംക്കാരാണവർ അച്ഛനും അമ്മയും വിസിറ്റിന് ഇവിടെ മകൻ്റെയും മകളുടെയും കുഞ്ഞിൻ്റെയും ഇടയ്ക്കിൽ വന്ന് നിന്നതാണ് അവർക്ക് ഫാമിലിയായിട്ട് ഉണ്ടായി അപ്പച്ചൻ സീരിയസ് ആയി ആൾ മരിച്ചു മരിച്ചപ്പോൾ ഞങ്ങൾ ഈ ബോഡി ഒരുക്കി മോർച്ചറിയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്നു ഇവിടെ അടക്കാനായിട്ട് പ്ലാൻ ചെയ്തു കാരണം നാട്ടിൽ വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ അടക്കാൻ പ്ലാൻ ചെയ്തു ഒരു മൃതശരീരത്തിന് കൊടുക്കേണ്ട പൂർണ്ണ റെസ്പെക്റ്റോടും കൂടി ഹമദിൻ്റെ അധികാരികൾ പ്രത്യേകിച്ചും എടുത്തു പറയാനാണെങ്കിൽ ഡോക്ടർ മഹമൂദ് മോർച്ചറിയുടെ ഇൻചാർജാണ് അദ്ദേഹം ഒപ്പം വന്ന് നിന്നാണ് കാരണം നമ്മൾ പ്രിക്കോഷണറി ഒത്തിരി കാര്യങ്ങൾ പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളിൽ അദ്ദേഹം ഒപ്പം കൂടെ വന്നിരിക്കുകയോ ഒരിക്കലും അദ്ദേഹത്തിന് വരേണ്ട കാര്യമില്ല പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് നോക്കാതെ പോലും അല്ലെ ഒരു എന്താ ഒരു നാഷണാലിറ്റി നോക്കാതെ പോലും അദ്ദേഹം വന്ന് നിന്ന് നമ്മളോടൊപ്പം നിന്ന് നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് അപ്പം അമ്മയ്ക്ക് ഈ ചാച്ചിനെ ഒന്ന് തൊടണം പക്ഷേ ഈ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം ഈ അമ്മയ്ക്ക് തൊടാൻ പറ്റണില്ല അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് ഏറ്റവും ദുഃഖ ദുഃഖത്തിലായിരത്തിയൊരു സംഭവമാണ് ചാച്ചന് ഏകദേശം അറുപത്തിരണ്ട് വയസ്സുണ്ട് അവരുടെ രണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ ഒരുമിച്ചുള്ള കുടുംബജീവിതത്തിൽ സ്വന്തം ഭർത്താവിനെ ഒന്ന് തൊടാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയെ രണ്ട് കയ്യിലും ഗ്ലൗസ് ഉണ്ട് അമ്മ അത് ഊരിക്കളഞ്ഞിട്ട് അമ്മയ്ക്ക് ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് തൊടണ്ട ഭർത്താവിനെ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ അത് ഊരിക്കളാം ഊരിക്കളഞ്ഞിട്ട് അമ്മയ്ക്ക് ഉമ്മ വെക്കണോ ഉമ്മ വെക്ക് തൊടണോ തൊട് അമ്മയുടെ എന്ത് എക്സ്പ്രഷൻസ് ആണ് അതൊക്കെ ചെയ്യുക പക്ഷെ അമ്മ പേടിക്കുന്നത് അമ്മയ്ക്ക് വരുന്നതിനെ കുറിച്ച് ഓർത്തിട്ടല്ല അമ്മ മൂലം ഇത് വന്നു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും വരുന്നോ എന്നുള്ള ഒരു കൺസഡേഷനാണ് അമ്മയ്ക്ക് എനിവേ ആ ചാച്ചനെ ഇവിടെ അടക്കി അങ്ങനെ പതിനൊന്ന് പേരെ നമ്മളിവിടെ കുളിപ്പിച്ച് ഒരുക്കി അടക്കി ഇവിടെ ആക്കി അതിനുശേഷം നാട്ടിലോട്ട് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് കോവിഡ് വന്ന് പോസിറ്റീവ് ആയതിനു ശേഷം വീ റിക്കവർ ചെയ്ത് നെഗറ്റീവായി ഇൻഫെഷ്യസല്ലാത്ത ബോഡി നമ്മൾ നാട്ടിലും വിട്ടിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ എൻ്റെ കൂടെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നത് എൻ്റെ സീനിയറായിട്ടുള്ള ബബിതേച്ചി ഞാനൊരു ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഒറ്റയ്ക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ചില സമയങ്ങളിൽ എനിക്കത് ഹെൽപ്പ് കിട്ടാതെ വന്നപ്പോൾ മോർച്ചറിലെ കുട്ടികളെ സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ ബുദ്ധിമുട്ടാണത് അങ്ങനെ വന്ന സമയങ്ങളിൽ ബബിത എന്ന് പറയുന്ന എൻ്റെ സീനിയർ ആയിട്ടുള്ള ചേച്ചി ചേച്ചിയുടെ അനിയത്തി ആണ് സബിത അവളുടെ ഹസ്ബൻഡ് ഞങ്ങൾ മൂന്ന് പേരാണ് ഇപ്പോൾ ഒന്നിച്ചു നിന്ന് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത് എപ്പോഴൊക്കെ നാട്ടിലേക്ക് ആൾക്കാർ മരിച്ച് നാട്ടിലേക്ക് വിടേണ്ട ബോഡികളുണ്ട് മൃതശരീരങ്ങളുണ്ട് ക്ലീനാക്കണമെന്ന് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരൊന്നിച്ചാണ് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതും ചെയ്യുന്നതും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഈ കഴിഞ്ഞ പതി പതിനാല് വർഷക്കാലത്തിൽ ഞാനിവിടെ വന്നതിന് ശേഷം ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഡാനിയുടെ സംഭവം ഞാൻ പറഞ്ഞില്ലേ ആ സംഭവം തുടങ്ങി ഇന്ന് വരെ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ബോഡി ഒരുക്കുന്നത് മാത്രമല്ല ലേബേഴ്സിന് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള അപ്പോയിൻമെൻ്റുകൾ ലേബർ ക്യാമ്പുകളിൽ പോകുന്നത് മെഡിക്കേഷൻസ് കൊണ്ട് കൊടുക്കുന്നത് ഒത്തിരി ഒത്തിരി സഹായം ചെയ്യാൻ പറ്റും ചില മായാതെ നിൽക്കുന്ന ചില സങ്കടങ്ങളുണ്ട് ചിലരുടെ മരണം എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തിട്ടുണ്ട് ഹർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടുത്തിയതിൻ്റെ തീവ്രത ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ഒരുപക്ഷെ എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടിയായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നോടൊപ്പം തന്നെ വർക്ക് ചെയ്തവരായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചില ചില സംഭവങ്ങൾ ചില ചില ചിലരുടെ മരണങ്ങൾ ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു നൊമ്പരമുണ്ട് ലോക വനിതാ ദിനത്തിൽ എനിക്ക് വനിതകളോട് പറയാനുള്ള കാര്യം നമ്മളൊരു സമൂഹത്തിൻ്റെ കരുത്താണ് പറയുകയാണെങ്കിൽ നമ്മളില്ലാതെ ഒരു തലമുറയില്ല ഒരമ്മയില്ലാതെ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് അടുത്തൊരു ജനറേഷൻ ഇല്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകത്തോട് പറയാനുള്ളത് ലോകത്തിലെ വനിതകളോട് പറയാനുള്ളത് എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക കരുത്തോടു ഇരിക്കുക എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള പൂർണ്ണമായ ഒരു കരുതലോടുകൂടി ഇരിക്കുക അതാണ് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള എൻ്റെ ഒരു മെസ്സേജ് ലോക വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകൾക്കും അമ്മമാർക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ